പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുസ്ലിം പരിഷ്കരണവാദിയായ സർ സയ്യിദ് മുഹമ്മദ് ഖാന്റെ പുനർജന്മമാണെന്ന് അവകാശവാദം. അമേരിക്കയിലെ ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ പൂർവികൻ എന്ന് പറയുന്നത് സർ സയ്യിദ് മുഹമ്മദ് ഖാനാണ് എന്നാണ് അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിലുള്ള IISIS എന്ന സ്ഥാപനം അവകാശപ്പെടുന്നത്. ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗവേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് ഈ സ്ഥാപനം എത്തിച്ചേർന്നത്. ഹിന്ദുയിസത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന് പുനർജന്മമാണ്. ശരീരം നശിച്ചു പോകും, പക്ഷേ ആത്മാവിന് നാശമില്ല. ആത്മാവ് പഴയ ശരീരം വിട്ട് പുതിയൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് പുനർജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നാശമില്ലാത്തതാണ് ആത്മാവ് എന്നുള്ളതാണ് ഹിന്ദുയിസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു തിയറി. പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ ഇക്കാര്യങ്ങളൊക്കെ അടിവരയിട്ട് പറയുന്നുണ്ട്. ജീർണ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ ഒരു വസ്ത്രം സ്വീകരിക്കുന്ന എന്നതുപോലെയാണ് ഭഗവത്ഗീത ഈ പുനർജന്മത്തെ ഉപമിക്കുന്നത്. ഏതായാലും അത്തരമൊരു പുനർജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 20 ലക്ഷം പേരെയാണ്, ലോകത്തെമ്പാടുമുള്ള 20 ലക്ഷം പേരെയാണ് IISIS പഠന വിധേയമാക്കിയത്. ഇതിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ പിതാമഹൻ എന്ന് പറയുന്നത് സർ സയ്യിദ് മുഹമ്മദ് ഖാനാണെന്ന് ഈ സ്ഥാപനം വളരെ വിശദമായി തന്നെ സ്ഥാപിക്കുന്നത്. ഈ സ്ഥാപനം അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാനുള്ള കാരണം സർ സയ്യിദ് മുഹമ്മദ് ഖാനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഭൂതപൂർവമായ സാമ്യം കൊണ്ടാണ്. അതായത് ബാഹ്യരൂപത്തിൽ രണ്ടുപേരും തമ്മിൽ വേർപിരിക്കാനാവാത്ത സാമ്യമുണ്ട്. കണ്ണ്, മൂക്ക്, ഒപ്പം തന്നെ താടി എന്നിവ ഒരേപോലെ ഇരിക്കുന്നു. സർ സയ്യിദ് മുഹമ്മദ് ഖാൻ്റെ യുവത്വത്തിലുള്ള യൗവനത്തിലെ ഒരു ഫോട്ടോ എടുത്ത് പരിശോധിച്ചാൽ അത് നരേന്ദ്രമോദി തന്നെയാണ് എന്ന് ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ താടി ഒന്ന് ട്രിം ചെയ്താൽ കൃത്യമായും നരേന്ദ്രമോദി തന്നെയാണ് എന്നാണ് IISIS എന്ന സ്ഥാപനം തങ്ങളുടെ ഗവേഷണത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർ സയ്യിദ് മുഹമ്മദ് ഖാൻ്റെ പുനർജന്മമാണ് നരേന്ദ്രമോദി എന്നാണ് ഈ സ്ഥാപനം അവകാശപ്പെടുന്നത്. കണ്ണുകൾ, മൂക്ക്, താടി എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അഭൂതപൂർവമായ ബന്ധമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പുലർത്തുന്നത് എന്ന് ഈ ഗവേഷണത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം അടുത്തിടെ മാറ്റിയിട്ട് തൽസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ അവിടെ അവരോധിക്കുകയും ചെയ്തു. ഇതിനെയും ഈ സ്ഥാപനം അംഗീകരിക്കുകയാണ്. കാരണം പൂർവ്വ ജന്മം കഴിഞ്ഞു, ആ ജന്മത്തിലെ ആളുടെ ഫോട്ടോ എടുത്തു മാറ്റി പകരം ഇപ്പോഴത്തെ ആളുടെ ആ ആത്മാവിൻ്റെ പുതിയ ജന്മത്തിൽ ഉള്ള ആളുടെ ഫോട്ടോ അവിടെ എടുത്തു വെച്ചു. അങ്ങനെയാണ് ഈ പ്രക്രിയയെ ഇവർ കാണുന്നത്. അങ്ങനെ ഓരോ സൂക്ഷ്മ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യം എടുത്തു പറയുന്നത്. സർ മുഹമ്മദ് ഖാൻ്റെ പുനർജന്മമാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മുസ്ലിം പാരമ്പര്യമാണ്, ഇസ്ലാമിക പാരമ്പര്യമാണ് എന്ന് ഈ സ്ഥാപനം അവകാശപ്പെടുന്നു. സർ സയ്യിദ് മുഹമ്മദ് ഖാനാണ് അലിഗഡ് സർവകലാശാല സ്ഥാപിച്ചത്. അലിഗഡ് മുസ്ലിം സർവകലാശാല അദ്ദേഹമാണ് സ്ഥാപിച്ചത്. മാത്രമല്ല, 2017 അലിഗഡ് സർവകലാശാലയുടെ 200-ാം വാർഷികമായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർവകലാശാല സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിപുലമായ ആഘോഷങ്ങളാണ് 2017 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ ഫോട്ടോ അവിടെയുണ്ട്. ആ ഫോട്ടോയാണ് അടുത്തിടെ മാറ്റി പകരം നരേന്ദ്രമോദിയുടെ ഫോട്ടോ സ്ഥാപിച്ചത്.